ഇനി ദശകം 32-ലത്തെ 9-ാമത്തെ ശ്ലോകം നമുക്ക് വായിച്ചിട്ട് അർത്ഥം പറയാം. 8-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ കണ്ടത്? ആ മഹർഷിമാരൊക്കെ ഇരിക്കണ തോണി വലിയ മത്സ്യാകൃതിയിലുള്ള ഭഗവാന്റെ വലിയ കൊമ്പുമ്പിലേക്ക് അങ്ങോട്ട് കെട്ടി. എന്നിട്ട് ആ ഭഗവാൻ മത്സ്യരൂപത്തില് ആ പ്രളയ ജലത്തില് എല്ലാ ലോകങ്ങളിലും എല്ലാ ലോകത്തിലും പ്രളയ ജലം നിറഞ്ഞു. ആ വെള്ളത്തു കൂടെയൊക്കെ വിഹരിച്ച് നടന്ന മത്സ്യത്തിന്റെ കൂടെ ഇവരും ആ തോണിയില് എല്ലാ ലോകഭാഗങ്ങളെയും കണ്ടുകൊണ്ടും പിന്നെ സത്യവ്രത രാജാവ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും ഭഗവാൻ മഹർഷിമാർക്ക് ഇവർക്ക് എല്ലാവർക്കും പരമമായ തത്വം ഉപദേശിച്ചുകൊണ്ടും ആ പ്രളയകാലം മുഴുവനെ അങ്ങനെ ആ പ്രളയ ജലത്തില് ചുറ്റി നടന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തില്. ഇനി ഈ ശ്ലോകത്തില് ആ പ്രളയങ്ങടെ അവസാനിച്ചു. അങ്ങനെ ആ വെള്ളത്തിൽ നടന്ന് നടന്നുകൊണ്ട് തന്നെ ആ പ്രളയകാലം മുഴുവനെ കഴിഞ്ഞു. ഇനി പ്രളയം കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം വായിക്കാം. കൽപ്പാവധൌ സപ്തമുനിൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോഭൂ. അപ്പൊ ആദ്യം കൽപ്പാവധൌ എന്ന് പറഞ്ഞാൽ, കൽപ്പം എന്ന് പറഞ്ഞാൽ അപ്രളയം. കൽപ്പ അവധൗ, ആ പ്രളയത്തിൻ്റെ അവസാനം, ആ പ്രളയമൊക്കെ അവസാനിച്ചപ്പോ എന്നാണ്. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. സപ്തമുനീൻ, ആ സപ്തർഷിമാരെയെല്ലാം പുരോവത് പറഞ്ഞാൽ മുമ്പത്തെ പോലെ, പ്രസ്ഥാപ്യ പറഞ്ഞാൽ അവരെ അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തിയിട്ട്. അതായത് ഇപ്പൊ ഈ ഒരു പ്രളയകാലം വളരെ വളരെ കാലമായിട്ട് ഇവരിങ്ങനെ വെള്ളത്തിൽ ചുറ്റിക്കറങ്ങിലേർന്ന, അപ്പൊ പ്രളയമൊക്കെ അവസാനിച്ചപ്പോ ഭഗവാൻ സപ്തർഷിമാരെ അവര് മുമ്പേ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് തന്നെ, അവരുടെ ഒക്കെ ആ സ്ഥാനത്തില് വേണ്ട പോലെ കൊണ്ടുപോയി ഇരുത്തി എന്നാണ്. അവരവരുടെ സ്ഥാനത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇരുത്തി ഭഗവാൻ. അതാണ് സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. പിന്നെ സത്യവ്രത രാജാവിനെ എന്താ ചെയ്തത്? സത്യവ്രത ഭൂമിപം തം, അതായത് തം സത്യവ്രത ഭൂമിപം ആ എന്നാണ്. തം പറഞ്ഞാൽ ആ സത്യവ്രത ഭൂമിപനെ. ഭൂമിപ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയെ പാലിക്കുന്നവൻ, അതാണ് ഭൂമിപൻ. അപ്പൊ ഭൂമിപ പറഞ്ഞ രാജാവ്, ഭൂമിയെ പരിപാലിക്കുന്നവൻ. അപ്പൊ രാജാവ് സത്യവ്രത ഭൂമിപം പറഞ്ഞാൽ ആ സത്യവ്രത രാജാവിനെ എന്നാണ്. എന്താ ചെയ്തത്? വൈവസ്വതാഖ്യം മനുമാദധാന. വൈവസ്വത ആഖ്യം, വൈവസ്വതൻ എന്ന് പേരുള്ള മനും, മനുവായിട്ട് ആദധാന പറഞ്ഞ എന്താ? മനുവാക്കിയിട്ട് പോയിട്ട് അവരോധിച്ചു എന്നൊക്കെയാണ്. അതായത് ഇപ്പോ അടുത്ത മന്വന്തരത്തില് ആ വൈവസ്വതൻ എന്ന പേരിൽ, വിവസ്വ എന്ന് പറഞ്ഞ സൂര്യനാണ്. അപ്പൊ വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പുത്രനായ, അതാണ് വൈവസ്വതൻ എന്ന പേരില് അടുത്ത മന്വന്തരം. ഒരു പ്രളയം കഴിഞ്ഞപ്പോ പിന്നെ വന്ന മന്വന്തരത്തില് ആ മന്വന്തരത്തിന്റെ മനുവായിട്ട്, അതിൻ്റെ അധിപനായിട്ട്, ആ മനുവായിട്ട് അവരോധിച്ചു എന്നാണ്. നമ്മൾ ഇപ്പൊ നമ്മളുടെ ഈ നടക്കണത് ഇത് 7-ാമത്തെ മന്വന്തരാണ്, അതാണ് ഇപ്പൊ നടക്കണത്. നമ്മളൊക്കെ ഇപ്പൊ അതേ മന്വന്തരത്തിലാണ് ഇരിക്കണത്. ഇതിൻ്റെ അധിപനായിട്ട് മനുവായിട്ട് ആ സത്യവ്രതനെ, അപ്പൊ വൈവസ്വതൻ എന്ന പേരിലുള്ള മനുവായിട്ട് അവരോധിച്ചു. അതാണ്.
ഭഗവാന്റെ ഉപദേശമൊക്കെ കേട്ട് ശുദ്ധ ആയിട്ടുള്ള മനസ്സോടൊക്കെ കൂടിയിട്ടുള്ള ആ രാജാവിനെ അടുത്ത മന്വന്തരത്തിലത്തെ മനുവായിട്ട് അവരോധിച്ചു. ഇനിയൊരു പ്രധാനപ്പെട്ട മത്സ്യാവതാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏറ്റവും അവതാരം എടുത്ത തന്നെ എന്തിനാണോ ആ ലക്ഷ്യം ഇനി നടത്താൻ പോവുകയാണ്. എന്താ ചെയ്തത്? ക്രോധയഗ്രീവാണ് ഒന്നിച്ചിട്ടാണെങ്കിൽ വരിക. അതിനെ പിരിച്ചാൽ എന്താണ്? ക്രോധാത് ഹയഗ്രീവം അഭിദ്രുത അഭൂഹു, അങ്ങനെയാണ് അതിനെ പിരിക്കുക. അപ്പോൾ ക്രോധാത് പറഞ്ഞാൽ ദേഷ്യത്തോട് കൂടിയിട്ട്, അതായത് ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് ആ വേദങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയിട്ട് അതുകൊണ്ടുള്ള ദേഷ്യം ആ അസുരനോട്, അതാണ് ക്രോധാത് ഹയഗ്രീവം പറഞ്ഞാൽ ആ ഹയഗ്രീവന്റെ അടുത്തേക്ക് അഭിദ്രുത അഭൂഹു, അങ്ങട് അഭിദ്രുത പറഞ്ഞാൽ വേഗത്തിൽ അങ്ങോട്ട് ചെന്നെത്തി, പാഞ്ഞെത്തി, ഓടിച്ചെന്നു എന്നൊക്കെയാണ് അഭിദ്രുത അഭൂഹു. അപ്പോ ഇതിലെന്താ, പ്രളയമൊക്കെ അവസാനിച്ചപ്പോ സപ്തർഷിമാരെയൊക്കെ അവരുടെ സ്ഥാനത്ത് കൊണ്ടേയിരുത്തി സത്യവ്രത രാജാവിനെ അടുത്ത മന്വന്തരത്തിലത്തെ മനുവായിട്ട് വൈവസ്വത മനു എന്ന പേരില് അവരോധിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ ഭയങ്കര ദേഷ്യത്തില് വേഗം ആ ഹയഗ്രീവൻ എന്ന അസുരന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അന്വയത്തിലാണെച്ചാല് അന്വയായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ കൽപ്പാവധ, ആ പ്രളയം അവസാനിച്ചപ്പോൾ സപ്തമുനീൻ ആ സപ്തർഷിമാരെ പുരോവത് പണ്ടത്തെ പോലെ പ്രസ്ഥാപ്യ പറഞ്ഞാൽ അവരവരുടെ സ്ഥാനത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ട് തം സത്യവ്രത ഭൂമിപം ആ സത്യവ്രത രാജാവിനെ വൈവസ്വതാഖ്യം മനും ആദധന വൈവസ്വതൻ എന്ന പേരിലുള്ള മനുവായിട്ട് അവരോധിച്ചു. ക്രോധാത് ദേഷ്യത്തോടു കൂടി അങ്ങനെ ആ രാജാവിനെ മനുവായിട്ട് അവരോധിച്ചതിന് ശേഷം ക്രോധാത് ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് ഹയഗ്രീവം അഭിദ്രുത അഭൂഹു ഹയഗ്രീവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ.